ഹലോ എവ്രിവൺ, ഇന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് എഗ് ബുർജിയാണ്. അതായത് മുട്ട ചിക്കി വറുത്തത് കുറച്ച് മസാലയോടുകൂടെ. അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ശരിയെന്ന് ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 4 കോഴിമുട്ട, 2 ടേബിൾ സ്പൂൺ എണ്ണ. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇന്നിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ഒരു വളരെ ചെറിയ സവാള, 2 പച്ചമുളക്, 4 തക്കാളി. പുളി കുറഞ്ഞ തക്കാളിയാണ് ഇതിന് നല്ലത്. 6 തണ്ട് മല്ലിയില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുത്തേക്കാം. ഇതിലേക്ക് ഉള്ളി, ഉള്ളിയും പച്ചമുളകും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ ഉള്ളി ബ്രൗൺ ആകുന്നതിന് മുന്നേ ഉള്ള ഒരു പാകം വരെ ഒന്ന് വറുത്തെടുക്കും. ഇപ്പൊ സവാള നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ബ്രൗൺ ആകുന്നതിന് മുന്നേ ഉള്ള പാകത്തിലെത്തി. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഈ ഒരു പ്രിപ്പറേഷനിൽ സവാളയെക്കാളും ഒത്തിരി കൂടുതലാണ് നമ്മൾ ടൊമാറ്റോ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നല്ലപോലെ ഇത് ഒന്ന് വെന്ത് എണ്ണ സെപ്പറേറ്റ് ആകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തേക്കാം. ഇപ്പൊ തക്കാളി എല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞ് നല്ല ഫ്രൈ ആയി, ഓയിലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കിയിട്ട് മുട്ട അതിലേക്ക് ആഡ് ചെയ്തേക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് നല്ല മിക്സ് ചെയ്യാം. ഉടച്ച് മിക്സ് ആയതിനു ശേഷം മീഡിയമിലേക്ക് തന്നെ ആക്കാം ഫ്ലെയിം. ആദ്യം അത് ലോ ആക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ ആ മുട്ട ഇടുമ്പോ തന്നെ അത് വെന്ത് പോവും, നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പൊ ഞാൻ ആഡ് ചെയ്യുവാണ്. കൂടാതെ ഈ മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താല് നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ ഇത് എത്ര സ്ക്രാമ്പിൾ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇങ്ങനെ കട്ട പോലെ വെക്കണമെങ്കിൽ അങ്ങനെ ആവാം, അതല്ലെങ്കിൽ അത് ഉടച്ചെടുത്ത് നല്ലപോലെ അങ്ങ് ഉടയ്ക്കാം. അതുപോലെ എത്ര അതിന്റെ ഫ്രൈ എത്ര കൂടുതൽ വറക്കണം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഓഫ് ചെയ്യണോ എന്നുള്ളതും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. അപ്പൊ ഞാൻ ഈ ഒരു പരുവത്തിൽ ഇത് ഓഫ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ എഗ് ബുർജി റെഡി. ഒരു സ്ലോ ഡേ അല്ലെങ്കിൽ ഒരു മടിയുള്ള ദിവസം, ഒരു തിരക്കുള്ള ദിവസം, അങ്ങനത്തെ ഒക്കെ ദിവസത്തില് ഉണ്ടാക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു എഗ് പ്രിപ്പറേഷൻ ആണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ടാബിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർക്കുമല്ലോ അല്ലേ. താങ്ക് യു.